ഒരു പ്രതികാരം എന്ത് സംഭവിച്ചാലും ഉടനടി ഉണ്ടാകും. പക്ഷേ അത് എടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ സമയമെടുത്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒക്ടോബർ 1 നടന്ന സംഭവത്തിനുള്ള പ്രതികാര നടപടി ഒക്ടോബർ 25 പോലും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു ക്ഷീണമായി തന്നെ പലരും വിലയിരുത്തുന്നുണ്ട്. അതീവ രഹസ്യമായി നടത്തേണ്ടിയിരുന്ന ഒരു ആക്രമണം, ഒരുപക്ഷെ 25 ദിവസം നടക്കേണ്ടിയിരുന്ന ഒരു വലിയ ആക്രമണം, അതുതന്നെയാണ് അമേരിക്കയുടെ പാകപ്പിഴയിലൂടെ ഇപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിരിക്കുന്നത്. അതീവ രഹസ്യമായി അടയാളപ്പെടുത്തിയ രേഖകൾ ആദ്യമായി ഓൺലൈനിലൂടെയാണ് പ്രചരിച്ചു തുടങ്ങിയത്. ഒരു ടെലഗ്രാം സന്ദേശത്തിലൂടെ ഇത് പ്രത്യക്ഷപ്പെട്ടു. ഇറാനികൾക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ അത് വളരെ പെട്ടെന്നായിരുന്നു പ്രചരിച്ചത്. ആ വിവരങ്ങൾ ഏവരും പങ്കുവച്ചു. സാധാരണഗതിയിൽ ഇറാൻ ജനത ഏറ്റവും ഭയപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അവർ ലക്ഷ്യമിടുന്നവർ മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും അപകടം പറ്റില്ല എന്നൊരു ചിന്ത അവർക്കിടയിൽ ജനിപ്പിച്ചു. പ്രതികാര ആക്രമണത്തിനുള്ള ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള രഹസ്യരേഖകൾ അങ്ങനെ പുറംലോകം അറിഞ്ഞു, പ്രത്യേകിച്ചും ഇറാൻ അറിഞ്ഞു. അനധികൃതമായി ഈ വിവരങ്ങൾ എങ്ങനെ അമേരിക്കയിൽ നിന്നും പുറത്തുപോയി എന്ന കാര്യം ഇപ്പോൾ FBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ റോമിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഈ കാര്യം ഇങ്ങനെയാണ്. ഈ ചോർച്ചയെ സംബന്ധിച്ച് പ്രതിരോധ സെക്രട്ടറിയുടെ ഓഫീസിലെ ജീവനക്കാരെ ഒന്നും തന്നെ സംശയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നിന്നും അങ്ങനെ ഒരു വിവരം ചോർന്നു പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഇസ്രയേലിനെതിരായിട്ടുള്ള ഏറ്റവും പുതിയ നേരിട്ടുള്ള ആക്രമണത്തിന് ശേഷം ഇറാനെതിരെ ഇസ്രയേൽ പ്രതികാരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. 200 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ച് ഒക്ടോബർ 1 ഇസ്രയേലിനെ ബോംബ് ഷെൽട്ടറിലേക്ക് അയച്ച ആ ദിനം ഒരിക്കലും മറക്കില്ല. ഇസ്രയേലിനെ ഏറ്റവും അധികം നടുക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്നും അങ്ങുന്നുണ്ടായത്. ഹിസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഹൂദികളായിക്കൊള്ളട്ടെ, അതുപോലെ ഹമാസ് ആയിക്കൊള്ളട്ടെ, അവരൊക്കെ നേർക്കുനേർ നിന്ന് ആക്രമണം നടത്തിപ്പോരുന്നുണ്ട്, ഒളിയുദ്ധം നടത്താറുണ്ട്. പക്ഷേ ഇറാൻ അവിടെ നിന്നും ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന്, ഇങ്ങനെ ഒരു രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് ഇസ്രയേലിനെ ഏറെ അലോസരപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിൽ യാതൊരുവിധ സ്വാധീനവും അന്ന് ഉണ്ടായില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് അതുമൂലം അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിന് കാരണമായിട്ടുള്ള പ്രധാന സംഭവവും നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇറാൻ പിന്തുണ നൽകുന്ന ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള ഹിസ്ബുള്ള അതിന്റെ ഭീകര സംഘടനയുടെ ഉന്നത നേതൃത്വത്തെ കൊലപ്പെടുത്തി, ആ ഒരു നിരയെ തന്നെ ഇല്ലാതെയാക്കി. നേതൃനിരയിലുള്ളവരും കമാൻഡർ തലത്തിലുള്ളവരും ഒക്കെ തന്നെ കൊല്ലപ്പെട്ടു. ലെബനിലെ ആക്രമണത്തിൽ ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മയിൽ ഹനിയ കൊലപ്പെടുത്തി, അതിനുശേഷം നസ്രുള്ളയെ കൊലപ്പെടുത്തി. ടെഹ്റാനിലുണ്ടായ സ്ഫോടനത്തിനുള്ള മറുപടിയായി മിസൈൽ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തി. പിന്നീടുള്ളവരുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഉറപ്പായും അത് ഈ സംഘടനകളുടെ പ്രത്യാക്രമണത്തിനുള്ള പരിണിത ഫലം തന്നെയാണ്. അതേസമയം ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചുകൊണ്ട് തെക്കൻ ലെബനൻ ഗ്രാമത്തിൽ ഇസ്രയേൽ ഒരു വലിയ ആക്രമണം നടത്തി, തങ്ങളുടെ 3 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ലെബനൻ സൈന്യമാണ് പറയുന്നത്. സാധാരണ ഈ യുദ്ധത്തിൽ ലെബനൻ സൈന്യം നേരിട്ട് പങ്കെടുക്കാറില്ല. പക്ഷേ ഈ വിഷയം ഇസ്രയേലിനെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. തെക്കൻ ലെബനിലെ ഹിസ്ബുള്ള ഭീകര സംഘം ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ച കെട്ടിടത്തിന് നേർക്കാണ് ഒരാക്രമണം ഉണ്ടാക്കിയത്. ആ ആക്രമണത്തിൽ സൈനികർക്ക് അബദ്ധത്തിൽ പരിക്ക് പറ്റി എന്നുള്ള കാര്യം ഇസ്രയേൽ പ്രതിരോധ സേന അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിനെ അബദ്ധത്തിൽ പരിക്ക് പറ്റി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇസ്രയേൽ ഒരിക്കലും ലെബനൻ സൈന്യത്തോടോ ലെബനൻ ജനങ്ങൾക്ക് നേരെയോ ജനതയ്ക്ക് നേരെയോ ആക്രമണം നടത്തുന്നില്ല. ഹിസ്ബുള്ളയ്ക്ക് നേരെയാണ് പോരാട്ടം, ഹിസ്ബുള്ളയുടെ അന്ത്യം തന്നെയാണ് ലക്ഷ്യം.